ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഒരു വെറൈറ്റി ടേസ്റ്റിലൊരു ഇലയടയുമായിട്ടാണ്. പഴമൊക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യാം. എന്നിട്ട് ചൂടൊന്ന് പാകത്തിനാണ് സമയത്ത് കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഇത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അടയ്ക്ക്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ അടയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ ചെരുവേത്, 2 ചെറുപഴം ചെറുതായി കട്ട് ചെയ്തെടുത്തത്, 1 പിടി അവല്, 4 ശർക്കര പൊടിച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അവലിലേക്ക് പഴവും ശർക്കരയും തേങ്ങയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് തയ്യാറാക്കാനായിട്ട് വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ വളരെ നൈസാക്കിയിട്ട് തന്നെ പരത്തി കൊടുക്കണം. വളരെ നൈസാക്കിയിട്ട് പരത്താൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് അടയ്ക്ക് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ മിക്സിയിലേക്ക് കുറേശ്ശ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ നടുകായിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാം സെൻറ്ററിൽ വെച്ചിട്ട്. അങ്ങനെ ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴമൊക്കെ ചേർന്ന് വന്നതുകൊണ്ടാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട്. സാധാരണ നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ തേങ്ങ ശർക്കരയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ അവലും പഴമൊക്കെ ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഈ സമയത്ത് ഈ അവലിൻ്റെയും തേങ്ങയുടെ മിക്സിയിലേക്ക് വേണമെങ്കിൽ ഏലക്കായ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനൊരു ഇഡ്ഡലി തട്ടിലായിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അടിയത്തെ തട്ടിൽ നമുക്ക് 4 എണ്ണം വെച്ച് കൊടുക്കാം വെള്ളം തിളച്ച് വരുമ്പോഴേക്കും. പിന്നെ അതിൻ്റെ മുകളിൽ തട്ടിലായിട്ടും 4 എണ്ണം വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എടുത്ത് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കാരണം ഓയിലൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിന്നെ പഴമൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അട ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയും, പക്ഷേ ഇങ്ങനെ പഴമൊക്കെ വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ നസ്രാസ് കിച്ചൺ ഒന്ന് കാണുക, അതുപോലെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.